ടിന്റു, നീ കൊറേ നേരമായല്ലോ കുത്തി വരയ്ക്കുന്നു, എന്താടാ അതിന് മാത്രം ചെയ്യാനുള്ളത്? ഷോ, ഈ അച്ഛന്റെ ഒരു കാര്യം ചെയ്യാനും സമ്മതിക്കില്ല. അച്ഛാ പ്ലീസ്. എന്നാലും നീ എന്താടാ ഈ ചെയ്യുന്നത്? അച്ഛനൊന്ന് അപ്പുറത്തെങ്ങാനും പോയിരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു കഷ്ടം തന്നെയാ നിങ്ങളുടെ കാര്യം. ചെക്കൻ വല്ലപ്പോഴും ആ ഒന്ന് പഠിക്കാനിരിക്കുന്നത്. ആ സമയം നോക്കി ശല്യപ്പെടുത്താൻ ഇറങ്ങിക്കോളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. നീ എന്തിനാടി ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ എന്റെ മകനോടല്ലേ സംസാരിക്കുന്നത്. ഓഹോ, അങ്ങനെയാണെങ്കില് ഞാൻ എന്റെ മകന് വേണ്ടിട്ടാ സംസാരിക്കുന്നത്. അല്ല പിന്നെ, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നിങ്ങൾ എന്തിനാ മനുഷ്യ ആ ചെറുക്കൻ പഠിക്കുമ്പോ ശല്യം ചെയ്യുന്നത്? എടാ ടിന്റു, എന്തിനാടാ നിരപരാധിയായ എന്നെ ഇങ്ങനെ ചീത്ത കേൾപ്പിക്കുന്നത്? സോറി അച്ഛാ, അമ്മ ഇങ്ങനെ കത്തി കയറുമെന്ന് കരുതിയില്ല. ദേ, നിങ്ങളോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? എടാ ടിന്റു, നീ ശരിക്കും എന്താടാ പഠിക്കുന്നത്? പഠിക്കല്ല അച്ഛാ, ഞാനൊരു കവിത എഴുതുകയാ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്, നിറഞ്ഞ പാത്രത്തിൽ ഞണ്ടു വീണാൽ ജല ജല ജലജ. അരെ വാഹ്, ഒരല്പം കലയൊക്കെ വേണ്ടേ അച്ഛാ? നിന്റെ അച്ഛൻ നീ വിചാരിച്ച പോലെ ഒന്നല്ല, ഭയങ്കര കലാകാരനല്ലേ. കേട്ടോടാ അമ്മ പറഞ്ഞത്, എന്റെ അച്ഛനും ഭയങ്കര കലാകാരനായിരുന്നു. അത് പുള്ളിയെ കണ്ടാൽ അറിയാം. അതെങ്ങനടാ, കലാകാരനെ കണ്ടാ എങ്ങനെയാടാ തിരിച്ചറിയുന്നത്? മുത്തച്ഛനെ കണ്ടാ തന്നെ അറിയില്ലേ, മുഖത്ത് തെളിഞ്ഞു കിടക്കുകയല്ലേ കലകൾ, വസൂരി കലകൾ.